നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിശ്വാസം പാർട്ടി തള്ളുകയാണ്. എം വി ഗോവിന്ദന്റെ റിപ്പോർട്ടിലും സംസ്ഥാന സമിതിയിലെ ചർച്ചകളിലും ഭരണത്തിലെ വീഴ്ചകളും മുഖ്യമന്ത്രിയുടെ ശൈലിയും വിമർശന വിധേയമാവുകയല്ലേ? തിരുവായ്ക്ക് എതിരുവായില്ലെന്ന രീതിയിൽ നിന്ന് തിരുത്തിയില്ലെങ്കിൽ തിരിച്ചുവരില്ലെന്ന തിരിച്ചറിവിലേക്ക് പാർട്ടി പോവുകയാണ്. അതോ വിമർശിക്കുന്നവരെ വിവരദോഷികളാക്കുന്ന തെരഞ്ഞെടുപ്പാനന്തര പല്ലവി ആവർത്തിക്കുമെന്നതിന്റെ തെളിവാണോ സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയത്തിന് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി? ഒന്നും അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ തിരുത്തിക്കുമോ പാർട്ടി? വേണ്ടിവേ ചർച്ച ചെയ്യും. പണ്ടിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ശ്രീജിത് പണിക്കർ, എൻ എം പിയേഴ്സൺ, സി പി എം സഹയാത്രികൻ ശ്രീ എം ജയചന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ എം ജയചന്ദ്രൻ, പാർട്ടി നേതൃയോഗങ്ങളെക്കുറിച്ച് എ കെ ജി സെന്ററിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ, ഇത് താങ്കൾ മുഖവിലക്കെടുക്കുന്നുണ്ടോ? മഞ്ജുഷ എന്താണെന്ന് പറഞ്ഞില്ല. അല്ല, കഴിഞ്ഞ ഇന്നലെ തൊട്ടാണ് ഈ റിപ്പോർട്ടുകൾ കൂടുതലായിട്ട് പുറത്തു വരുന്നത്. കാരണം സംസ്ഥാന സമിതി ചേർന്ന് തുടങ്ങിയത് ഇന്നലെയാണല്ലോ, അതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് യോഗമാണ് നടന്നിരുന്നത്. ഇത് എം വി ഗോവിന്ദൻ നൽകിയ റിപ്പോർട്ടിൽ അതിൽ വിമർശനാത്മകമായ പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചു, ശൈലി മാറ്റത്തിന്റെ പ്രാധാന്യം, ഇതൊക്കെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം സംസ്ഥാന സമിതിയിൽ ചില വിമർശനങ്ങൾ ഉയർന്നു. ഇതുവരെ പിണറായി വിജയനെതിരെ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകാറില്ല പാർട്ടിയിൽ മുഖ്യമന്ത്രി എന്ന നിലയിലും, പക്ഷേ ശൈലി മാറ്റണം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സമിതിയിൽ അംഗങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ താങ്കളത് മുഖവിലക്കെടുക്കുന്നുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള ചർച്ചകളാണ് നടന്നിട്ടുള്ളതെന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് ആധികാരികമായി പറയാൻ ഒരറിവും എനിക്കില്ല മഞ്ജുഷ്. പക്ഷേ ചില ഇത് സംബന്ധിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ സി പി എമ്മിൻ്റെ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ സംബന്ധിച്ച് ചില ധാരണകളുണ്ടല്ലോ, ആ ധാരണകൾ വെച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. അതനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു തെരഞ്ഞെടുപ്പിലും ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ശരി, സി പി എമ്മിൽ ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും കാര്യമായി ചർച്ച ചെയ്യുന്ന ഒരു പതിവുണ്ട്. അത് സി പി എമ്മിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെല്ലാം ഉള്ളതാണ്. അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി സി പി എമ്മിൽ ആ ചർച്ച നടക്കാറുണ്ട്. പിന്നെ 2016 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിന് ശേഷം നടന്ന അവലോകന യോഗത്തിലും, പിന്നീട് 2019 വലിയ തോൽവിക്ക് ശേഷം, ലോക്സഭയിലെ തന്നെ വലിയ തോൽവിക്ക് ശേഷം 2019 സെപ്റ്റംബറിൽ നടന്ന അവലോകന യോഗത്തിലും സി പി എം വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചു എന്നെനിക്കറിയാം. ആ കാര്യം അന്നത്തെ അതിൻ്റെ അത് സംബന്ധിച്ചുള്ള പാർട്ടി രേഖകൾ ആ സമയത്ത് തന്നെ ലഭ്യമായിട്ടുണ്ട്, അതിൻ്റെ കൈവശം ഉണ്ട് താനും. പിന്നീട് 2021 അതേപോലെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിശദമായ അവലോകനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന 4 ദിവസത്തെ പാർട്ടി സംഘടനാ യോഗങ്ങളിൽ വിശദമായ ഈ തെരഞ്ഞെടുപ്പ് അവലോകനം നടക്കും. അതിൽ എന്തൊക്കെയാണ് നിഗമനങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എന്നുള്ളത് മുൻകൂട്ടി പറയാൻ എനിക്ക് കഴിയില്ല. എങ്കിലും വിശദമായി ഇപ്പൊ തോൽവിയുടെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം, അത് മുഖ്യമന്ത്രി നിയമസഭയിലും അത് പറഞ്ഞതാണ്. അതല്ല കേരളത്തിൽ സംഭവിച്ചത്, അത് ബി ജെ പി വിരുദ്ധതയായിരുന്നു, മോദി വിരുദ്ധതയായിരുന്നു, അതിന്റെ പ്രതിഫലം കിട്ടിയത് കോൺഗ്രസിനാണ്. ഇതാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി ഒരു മുൻധാരണയിൽ തന്നെയാണ് പാർട്ടി നേതൃയോഗങ്ങളിൽ പോയിരിക്കുന്നത്. നിയമസഭയിൽ അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. അതല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതേക്കുറിച്ച് ഒന്നും പറയുവാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെന്നിരിക്കുന്ന മുഖ്യമന്ത്രിയെ, പിണറായി വിജയനെ, ഏത് രീതിയിലെങ്കിലും അങ്ങനെയല്ല, ഇതല്ല ശരി, താങ്കളുടെ ശൈലി മാറ്റേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്, താങ്കൾ തന്നെ ഭരണത്തിൽ ചില മാറ്റങ്ങൾ വേണ്ടിവരും, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, അത് പല രൂപങ്ങളിലായിരുന്നു, പിന്നെ പല മുന്നറിയിപ്പുകൾ പല തലങ്ങളിൽ വന്നിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയത് തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ പറയാൻ പാർട്ടിയിൽ ഇപ്പോൾ ആരുമില്ല, അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ഒന്നുണ്ടാവുമോ ഇല്ലയോ? മഞ്ജുഷ, അതേപ്പറ്റി പറയുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പൊതുവെ വിശദീകരിക്കുന്ന ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ
അതങ്ങനെയൊന്നും നിലനിൽക്കുന്നില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെയല്ല, അത്ര ഒരു ഒരു പെർസെപ്ഷൻ തന്നെ ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം മാത്രമല്ല, പിന്നെ ന്യൂസ് 18 അടക്കം നമ്മളെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ആ തരത്തിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നു. അത് കാരണം ഈ പ്രോ ഇൻകംബൻസി എന്ന് പറഞ്ഞൊരു ഒരു 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 സംഗതി ഉണ്ടായിരുന്നു. സഫോളജിസ്റ്റുകളൊക്കെ ഇന്ത്യയിലും പുറത്തും രാജ്യത്തും രാജ്യാന്തര തലത്തിലും വിശദമായി പഠിച്ചിട്ടുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചെറിയതായിട്ടെങ്കിലും സൂചിപ്പിക്കാൻ ഈ കുറഞ്ഞ സമയത്തിൽ ശ്രമിക്കുന്നത്. അത് പിന്നെ ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ 52 മുതൽ 77 വരെ പ്രോ ഇൻകംസ് ഫാക്ടർ, അങ്ങനൊരു ഫാക്ടർ ഉണ്ടെന്ന് പലരും വിലയിരുത്തിയിട്ടുണ്ട്. സഫോളജിസ്റ്റുകൾ തന്നെ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ പിന്നീട് പിന്നെ 2002 വരെ ഒരു ആൻറ്റി ഇൻകംബൻസ് ഫാക്ടർ വർക്കൗട്ട് ആയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ. പക്ഷെ 2002 ശേഷം 21 നൂറ്റാണ്ട് തുടങ്ങി ആദ്യ ഉടനെ തന്നെ ആദ്യ പതിറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അത് മാറുകയും വേറൊരു പുതിയ തരത്തിലുള്ള പെർസെപ്ഷൻ ജനങ്ങൾ വോട്ടർമാർക്കിടയിലേക്ക് ഉണ്ടാവുകയും ചെയ്തു. അതുവരെ ഉണ്ടായിരുന്നത് വോട്ടർമാർ പിന്നെ ആംഗ്രി വോട്ടേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ അതോടുകൂടി ആ ഒരു സ്ഥിതി അവസ്ഥ മാറുകയും പിന്നെ ഈ വോട്ടർമാരുടെ മെച്യൂരിറ്റി കൂടുതൽ പ്രകടമാകുന്ന ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ തുടങ്ങുകയും ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പെർഫോം ഓർ പെരിഷ്, ഈ രണ്ട് ഘടകങ്ങളെ വോട്ടർമാർ കാണുന്നുള്ളൂന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. പക്ഷെ പലരും, മാധ്യമങ്ങളും പല പിന്നെ ഈ പണ്ഡിതന്മാരും ഇത് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരൊന്നും അംഗീകരിക്കുന്നവരല്ല കേട്ടോ. അവർ അങ്ങനെ അതൊക്കെ നിങ്ങൾ പറയുന്നതാണ്, നിങ്ങളുടെ കാര്യമാണെന്ന് പറയാൻ തള്ളിക്കളയുന്ന പല ആൾക്കാരെയും ഞാൻ കഴിഞ്ഞ വർഷവും പല തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ്, യൂറോപ്പിലൊക്കെ അങ്ങനെയാണ് ഈ പെർഫോം ഓർ പെരിഷ് എന്നുള്ളതാണ് പൊതുവായി കണ്ടുവരുന്നൊരു രീതി. പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന് വീണ്ടും ജനങ്ങൾ അവസരം കൊടുക്കുന്നു, പ്രവർത്തിക്കാത്ത ഗവൺമെന്റുകൾക്ക് ജനങ്ങൾ വീണ്ടും അവസരം കൊടുക്കുന്നില്ല. ആ പ്രവർത്തനത്തിൽ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് വിധിയിൽ തന്നെ അത് ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇതാണ് പൊതുവെയുള്ള പാഠം. മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കൾ പറഞ്ഞ ഉത്തരം നൽകിയത് ഈ പെർസെപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും എനിക്കില്ല. അത് അങ്ങനെയാണോ അങ്ങനെയല്ലയോ എന്നൊന്നും എനിക്ക് പറയാനും കഴിയില്ല. അല്ല, അവിടെ ഒരു സാഹചര്യമില്ല എം ജയചന്ദ്രൻ. അങ്ങനെ പെർഫോമൻസ് അല്ല, പെർഫോമൻസ് അവലോകനം ചെയ്യുവാനായിട്ട് ഇത് ഈ സർക്കാരിന് ഒരു അവസരം കൂടി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലാത്തത് കൊണ്ട് ആ ആംഗ്രി വോട്ടേഴ്സ് അത് ഇവിടെ അങ്ങ് തീർക്കുകയാണ് ചെയ്തത് എന്ന് താങ്കൾ കരുതുന്നില്ല എന്നാണ് താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഇനിയും ഈ പിണറായി വിജയൻ സർക്കാരിന് എതിരെയാണോ അനുകൂലമാണോ ജനവിധി എന്ന് പൂർണ്ണ തോതിൽ അറിയുന്നതിന് 2026 വരെ കാത്തിരിക്കണം. പക്ഷെ അതിനു മുൻപ് കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത വോട്ടർമാർ ചെയ്ത പണിയാണെന്ന് കൂടി കരുതേണ്ടി വരും ഇത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ച് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ എവിടെ പോയി? അത് അധികം തലപുകഞ്ഞിട്ട് കാര്യമില്ല. AKD സെന്ററിൽ ഇരുന്ന് ശ്രീ NM പിയേഴ്സൺ, താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? എന്തെങ്കിലും നടക്കുമോ ഈ പാർട്ടിയിൽ? മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കെൽപ്പുണ്ടോ? താങ്കൾ ചോദിച്ചതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞതിന് ശേഷം പിയേഴ്സണിലേക്ക് പോകാം. അല്ല, ഞാൻ ഈ ഇത് ലാൻഡ് സ്ലൈഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ ഈ ആദ്യ ഘട്ടത്തിലെ ചർച്ച ചോദിച്ചത്. കാരണം 2019 വലിയ തോൽവിക്ക് ശേഷം താങ്കൾ അടക്കമുള്ള മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വിലയിരുത്തിയത് ഇത് എന്താണ്? പിന്നെ ഈ അന്ന് രണ്ട് കാര്യങ്ങൾ പൊതുവിലെ എല്ലാവരും പറഞ്ഞു, രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ. ഒന്ന് പിന്നെ രാഹുൽ ഗാന്ധി ഫാക്ടർ, രണ്ട് ശബരിമല ഫാക്ടർ, മൂന്ന് ആൻറ്റി പിണറായി ഫാക്ടർ. ഇത് മൂന്നുമാണ് വർക്കൗട്ടായത് പിന്നെ 2019 എന്നാണ് വ്യാപകമായി വ്യാഖ്യാനിക്കപ്പെട്ടത്. ചർച്ചകളിലെല്ലാം വന്നതും അങ്ങനെയാണ്. അന്നും ഞാൻ ചർച്ചകൾ പങ്കെടുത്ത ആളറിയുമല്ലോ, താങ്കൾക്കറിയുമല്ലോ. പക്ഷേ അതിനുശേഷം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് പിന്നാലെ 21 എന്താണ് സംഭവിക്കുന്നത്? 2014 91, 2021 98 മാറുന്നു നിയമസഭയിൽ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്തൊരു വിമർശനമായിരുന്നു ആ സമയത്ത് ഈ പിന്നെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തൊരു വിമർശനമായിരുന്നു മറ്റേ സ്വപ്ന സുരേഷും ഒക്കെയായിട്ട് ബന്ധപ്പെടുത്തി അതിക്രൂരമായി നടത്തിക്കൊണ്ടിരുന്നത്, മാധ്യമങ്ങളുടെ ഒരു വേട്ട എന്നുള്ള നിലയ്ക്ക് തന്നെ. പക്ഷേ എന്താണ് റിസൾട്ട്? നെറ്റ് ഔട്ട്കം എന്തായിരുന്നു? അത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് ലാൻഡ് സ്ലൈഡ്, ഈ എന്നാ പറയുന്നത്, ഒരു തോൽവി, ഫെയിലിയർ, കൊലാപ്സ് എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് ഇതിനെ കടന്നാക്രമിക്കുമ്പോൾ, കണക്കാക്കപ്പെടുമ്പോൾ, പരിഗണിക്കുമ്പോൾ അതിനെ അങ്ങനെയല്ല അവർ സമീപിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ ചുരുക്കം. അതേ ഉള്ളൂ. ശരി, ശ്രീ NM പിയേഴ്സൺ.
അല്ല, നമ്മൾ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ, തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ തോറ്റ് അമ്പിയ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ആ രാഷ്ട്രീയ സാഹചര്യത്തെ നിർമ്മിച്ച പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്തായിരുന്നു, അതല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്തായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ കേരള ഗവൺമെൻറ്റുമായിട്ട് ജനങ്ങൾക്കുണ്ടായിരുന്ന സംഘർഷ മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ജീവിത വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഏതാണ്ട് എല്ലാ മേഖലകളിലും വലിയ തരത്തിൽ ടാക്സ് വർദ്ധിപ്പിച്ച ഒരു സർക്കാരാണ് ഈ സർക്കാർ. അങ്ങനെ ടാക്സ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതെല്ലാം ആഹ്ലാദത്തോട് സ്വീകരിക്കുന്നവരല്ല പൗരന്മാർ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മളുടെ വീട്ടിൻ്റെ കരം കൂട്ടുന്ന സമയത്ത്, വെള്ളത്തിൻ്റെ കരം കൂട്ടുന്ന സമയത്ത്, വൈദ്യുതിയുടെ വില വർദ്ധിപ്പിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സർട്ടിഫിക്കറ്റുകളുടെ കേസിലും വലിയ തരത്തിലുള്ളതായിട്ടുള്ള ഫീസ് വർധനവുണ്ടായി എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകളും അനുഭവിക്കുന്ന ആളുകളുമാണ്. അതുപോലെ തന്നെയാണ് ഭൂമി ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ എന്താണ് വാടക സംബന്ധിച്ച്, അങ്ങനെ എത്രയോ കാര്യങ്ങൾ, എവിടെ നിന്നൊക്കെയാണ് പണം പിഴിഞ്ഞെടുക്കാൻ പറ്റുക എന്നതിന് ഗവേഷണം നടത്തുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടു നടക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജനവിരുദ്ധമായിട്ടുള്ള സർക്കാരായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന സമയത്ത് ജനങ്ങൾ അതിനെയൊക്കെ ആഹ്ലാദത്തോട് ചുമക്കും എന്ന് കരുതുന്നത് എന്ത് രാഷ്ട്രീയ തരത്തിലുള്ള അനാലിസിസ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ആംഗ്രി വോട്ടേഴ്സ് ഉണ്ടാവും, ആംഗ്രി വോട്ടേഴ്സ് ഉണ്ടാവും എന്നുള്ളത് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് അതിൻ്റെ ട്രെൻഡുകൾ പരിശോധിക്കുന്ന സമയത്താണ്, ഒരു പ്രത്യേക കാലഘട്ടം മുതൽ ഇന്ത്യൻ കാലഘട്ടം വരെ ആംഗ്രി വോട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, പ്രോ എന്താണ് ഇൻകംബൻസിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് അത് ശരിയാണ്, അതങ്ങനെ വിലയിരുത്തലുകളാണ്. പക്ഷേ ഈ ഇലക്ഷൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഇലക്ഷനിൽ ആൻറ്റി ഇൻകംബൻസി അതിൻ്റെ പാരമ്പര്യത്തിലെത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിശക്തമായിട്ടുള്ള രീതിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയുള്ള കുറേ വോട്ടേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാ വോട്ടേഴ്സും അങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലല്ലോ. ഒരുപാട് പേര് CPM-നും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ CPM-ന് വോട്ട് ചെയ്യേണ്ട 30 ലക്ഷത്തിലധികം വരുന്നതായിട്ടുള്ള ആളുകൾ മാറ്റി ചിന്തിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരിലാണ്, അതിൽ ഒരു വിഭാഗത്തെയാണ് നമുക്ക് ആംഗ്രി വോട്ടേഴ്സ് ആയിട്ട് കണക്കാക്കേണ്ടത്. ആ ആംഗ്രി വോട്ടേഴ്സ് ആഞ്ഞടിക്കുക തന്നെയാണ് ചെയ്ത്. അവരങ്ങനെ ആഞ്ഞടിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡായിട്ടുള്ള വലിയ പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത്. അത് വ്യാഖ്യാനമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ അതാണ് റിയാലിറ്റി, അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ഒന്ന്, ഈ സർക്കാർ വീണ്ടും നിലനിൽക്കേണ്ടതും ഈ പാർട്ടി ഇവിടെ നിലനിൽക്കേണ്ടതും പാർട്ടിയുടെ ഒരു എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. പാർട്ടി വേണ്ട. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭരണകാലം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇടതുപക്ഷം ഭരിക്കേണ്ടതില്ല എന്ന് വേണമെങ്കിൽ അയാൾക്ക് വിചാരിക്കാം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹമോ അതേപോലെ തന്നെ ഇച്ഛയോ മാത്രമാണ്. തനിക്ക് ശേഷം പ്രളയം എന്ന് എത്രയോ ഭരണാധികാരികൾ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് വ്യക്തിക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം, പക്ഷേ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അത് ആഗ്രഹിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം നിലനിർത്താനായിട്ട്, അതിൻ്റെ ജൈവ ബന്ധം നിലനിർത്താനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, വീണ്ടും ഭരണത്തിൽ വരിക എന്ന അവസ്ഥയിൽ മാത്രമല്ല, ആ പാർട്ടിക്കകത്ത് അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ച് അതിൻ്റെ സ്വപ്നം കണ്ട് ജീവിക്കുന്നതായിട്ടുള്ള കുറേയധികം മനുഷ്യരുണ്ട്. അവരുടെ സ്വപ്നതുല്യമായിട്ടുള്ള ചിന്തകളുടെയും അതേപോലെ രാഷ്ട്രീയ ആവേഗങ്ങളുടെയും പ്രശ്നമാണത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയും ഇവനെ ഇറക്കി വിടുക എന്ന് പറയും. സ്വാഭാവികമാണത്, അത് ആശയപരമായിട്ടുള്ള പ്രശ്നമാണ്. അധികാരം വേണമെന്നും വീണ്ടും ഭരണത്തിൽ വരണം എന്നും കരുതപ്പെടുന്ന ആളുകളും പറയും ഞങ്ങൾക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ളതായിട്ടുള്ള അധികാര സംവിധാനങ്ങൾ മുഴുവൻ തകർത്തെറിയുന്ന ഈ ഭരണകൂടം എന്ന് പറയുന്നത് തുടരേണ്ടതില്ല എന്ന് പറയും. പക്ഷേ ഈ AKG സെന്ററിലെ നേതൃയോഗങ്ങളിൽ അങ്ങനെ പറയാൻ കേൾപ്പുള്ള ആളുകൾ ഉണ്ടോ ഇല്ലയോ? AKG സെന്ററിലെ നേതൃയോഗങ്ങളിൽ ഇങ്ങനെ പറയാൻ കേൾപ്പുള്ളവർ ഉണ്ടോ ഇല്ലയോ? അല്ല, അതിൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ പാർട്ടിക്ക് അതിജീവന സാധ്യതയുണ്ടോ, സർവൈവൽ കപ്പാസിറ്റി എന്ന് പറയുന്ന അതിനുണ്ടോ എന്ന് പരിശോധിച്ചാൽ അത്തരത്തിലുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ അതിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആരുമില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിൽ സംസാരിക്കാൻ പറ്റാത്ത ആളുകളായിട്ടാണ് ആ സംസ്ഥാന കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും
അവിടെ ഇരിക്കുന്നത് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിജീവനം എന്ന് പറയുന്നത്, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അസാധ്യമായി തീരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇന്ന് ഈ ചർച്ചയിൽ ആദ്യ മെസ്സേജ് തന്നെ വന്നത് നോ നെവർ ഹാപ്പൻഡ് എഗെയിൻസ്റ്റ് പിണറായി എന്നാണ്. അത് അതായത് തിരുത്തിക്കുമോ പിണറായി വിജയനെ പാർട്ടി എന്നുള്ള ചോദ്യത്തിനാണ് ആ ഉത്തരം. അങ്ങനെ ആയിരിക്കുമ്പോൾ കാര്യങ്ങൾ, പക്ഷേ സംസ്ഥാന നേതൃയോഗത്തിൽ പ്രത്യേകിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ എതിർശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ശ്രീ മഞ്ജുഷ്, ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സി പി എം നേരിട്ടത് ഒരു എക്സിസ്റ്റൻസിന്റെ ഒരു വിഷയമായിട്ടാണ്. ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിടുകയാണ് പാർട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനം പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാവായിരുന്ന ശ്രീ എ കെ ബാലന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രവർത്തകരെയൊക്കെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, നമ്മുടെ ചിഹ്നം നിലനിർത്തുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത് എന്ന്. എന്ന് വെച്ചാൽ മറ്റാർക്കും അല്ലെങ്കിൽ മറ്റെന്ത് ആശയത്തിനും ഉപരിയായി സി പി എം സി പി എമ്മിന് വേണ്ടി മത്സരിച്ച സി പി എം സി പി എമ്മിന് വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകർ ശ്രീ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയോട് പാർട്ടിയുടെ പ്രോസ്പെക്ട്സിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന സമയത്തെല്ലാം തന്നെ അദ്ദേഹം പറയുന്ന പല ആത്മവിശ്വാസത്തോടുകൂടി പറയുന്ന കാര്യങ്ങളിലും അദ്ദേഹത്തിന് ശരിയായ രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുഖം വളരെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നുണ്ടായിരുന്നു. പല സമയങ്ങളിലും അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു സീറ്റ് എന്ന് പറയുന്നതിനെ രണ്ട് സീറ്റാക്കി മാറ്റിയാൽ പോലും അതൊരു നേട്ടമായിട്ടാണ് കരുതുക എന്ന് പകുതി കളിയായും പകുതി കാര്യമായിട്ടും ഒക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ സി പി എം എന്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നതിനെപ്പറ്റി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. രണ്ട്, ഇത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോറത്തിൽ ഇപ്പൊ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് സി പി എമ്മിന്റെ ഒരു സംസ്ഥാന നേതൃയോഗം അല്ലെങ്കിൽ അതിലേക്ക് ശ്രീ സീതാറാം യെച്ചൂരിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു നേതൃയോഗത്തിൽ ഒരു വിമർശനമായിട്ട് വരുന്നുണ്ടോ? ആ വിമർശനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ആൾക്കാരുണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അദ്ദേഹം ഏത് രീതിയിൽ ഉൾക്കൊള്ളും? എന്ത് രീതിയിലുള്ള ശൈലീ മാറ്റമാണ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സർക്കാരിനോ പാർട്ടിക്കോ ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറയുന്ന സമയത്താണെങ്കിലും ശ്രീ പിയേഴ്സൺ പറയുന്ന സമയത്താണെങ്കിലും പാർട്ടി അഭിമുഖീകരിച്ചിരുന്ന കുറേയധികം പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ ഗുരുതരമാണോ, അതിന്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണോ ഇത് എന്ന കാര്യത്തിലാണ് നമ്മൾ ഈ ആന്റി ഇൻകംബൻസി, പ്രോ ഇൻകംബൻസി, ആന്റി ഇൻകംബൻസി കണ്ടെത്തേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണോ ഇപ്പോൾ നടന്നത് തുടങ്ങിയ പല കാര്യങ്ങളിലേക്കും പല ന്യായത്തിലേക്കും വാദത്തിലേക്കും ഒക്കെ നമ്മൾ പോകുന്നത്. ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ ഈ രണ്ട് ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തുകൊള്ളുക. ആ വിഷയത്തിൽ സി പി എമ്മിന്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് നോക്കുക. ഇതിപ്പം പല ആൾക്കാരും സംസ്ഥാന സമിതിയിലൊക്കെ ഉന്നയിച്ചു എന്ന രീതിയിലത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടത് സംസ്ഥാന സർക്കാരിന്റെ വെൽഫെയർ സ്കീമുകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ആൾക്കാരിലേക്ക് എത്തിയില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു വിമർശനം. അത് ശ്രീ എം വി ഗോവിന്ദൻ അടക്കം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ് ഈ വാർത്തകളൊക്കെ തന്നെ കണ്ടത്. ഞാൻ ചോദിക്കുന്നത് സി പി എം ഇതിൽ ഏത് പരിധിവരെ ഇത് അവരുടെ ഒരു കുറ്റമായിട്ട് ഓണപ്പ് ചെയ്യാൻ തയ്യാറാകും? അവിടെയാണല്ലോ നമ്മൾ ഈ ശൈലീ മാറ്റം അല്ലെങ്കിൽ തിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോവുക. സി പി എം എല്ലായ്പ്പോഴും ആൾക്കാരോട് പറയുന്നത് എന്താണ്, കോടതിയിലല്ല നേരെ മറിച്ച് ആൾക്കാരോട് പറയുന്നത് കേന്ദ്ര സർക്കാർ ഇവരെ ഡെവല്യൂഷൻ വേണ്ടതനുസരിച്ച് കൊടുക്കാതെ ഇവരെ ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളതാണ് എല്ലായ്പ്പോഴും പറയുന്നത്. അതിന് പലപ്പോഴും 15-ാമത് ധനകമ്മീഷന്റെ സമയത്ത് 10-ാം ധനകമ്മീഷൻ എത്രയായിരുന്നു നമുക്ക് നൽകിയിരുന്നത് എന്നത് വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് ഫിഗറാണ് പറയുന്നത് പോലും. അപ്പൊ ആൾക്കാരോട് പറയുമ്പോൾ 56,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറയും. അപ്പൊ ഈ 56,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായതുകൊണ്ട് കേന്ദ്ര സർക്കാർ വീർപ്പ് മുട്ടിച്ചതുകൊണ്ട് ആണ് ഞങ്ങൾക്കിവിടെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ കഴിയാതെ വന്നത് എന്ന കൺവെൻഷണൽ നറേറ്റീവിലേക്ക് നിൽക്കുകയാണ് എങ്കിൽ സി പി എമ്മിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ ഭാവനാപൂർണമായിട്ടുള്ള ടാക്സ് സ്കീമുകളോ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ടാക്സ് പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ സർക്കാർ യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക അച്ചടക്കവും കാണിക്കാതെ അത് മറ്റൊരാളിന്റെ കുറ്റം മാത്രമാണ് എന്ന നിലയ്ക്ക് നമ്മൾ ഈ പറയുന്ന 56,000 കോടി ആൾക്കാരിലേക്ക് വീണ്ടും പ്രചരിപ്പിക്കാനാണ് അവരുടെ ശ്രമമെങ്കിൽ അത് വിജയിക്കാൻ പോകുന്നില്ല. അതൊരു ശൈലീ മാറ്റമല്ല, അതൊരു സ്വയം വിമർശനമോ തിരുത്തലോ അല്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യത്തിനെ പറ്റി പറഞ്ഞു. അതിപ്പോ സി പി ഐയിൽ നിന്ന് അത് വിമർശനം ഉണ്ടായിരിക്കുന്നതായിട്ട് പറയുന്നു, മറ്റു പല നേതാക്കന്മാരും അത് പറയുന്നു. ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി എന്തായിരുന്നു? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ എന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മുഖത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് മറിയക്കുട്ടിച്ചേട്ടത്തി എന്ന വ്യക്തിയുടേതായിരുന്നു. മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ ഒറ്റയാൾ പോരാട്ടം, ഇവിടെയുള്ള എല്ലാ ക്ഷേമ പെൻഷൻ അവകാശപ്പെട്ട ആൾക്കാർക്കും വേണ്ടിയിട്ട് അവർ നിലകൊണ്ട കാര്യം, അവരോട് പാർട്ടി പത്രം ഏത് രീതിയിലുള്ള സമീപനം എടുത്തു എന്നുള്ളതും പ്രധാനമാണ്.
അവരുടെ പേരിൽ വ്യാജ വാർത്തകൾ അടിച്ചിറക്കി, അവർ വലിയ ധനാഠിയാണ് എന്നും അവരെ മറ്റേ കോൺഗ്രസിന്റെ കയ്യിലെ ചട്ടുകമാണ് എന്ന രീതിയിലേക്കൊക്കെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ മുഖപ്രസിദ്ധീകരണങ്ങൾ തന്നെ മുന്നിൽ നിൽക്കുകയും അവസാനം ഇതെല്ലാം തന്നെ തിരിച്ചടിക്കുന്ന സമയത്ത് മാപ്പ് പറയുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പാർട്ടിയിൽ എത്രയോ മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു. സർക്കാരിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് സ്കീം, ആ സ്കീമുമായി ബന്ധപ്പെട്ട് ഒരാളിനൊരു പ്രശ്നമുണ്ട് എങ്കിൽ ആ ആളിനെ നമ്മുടെ ശത്രുവാണ് എന്ന രീതിയിലേക്ക് കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം അവിടെ ഉള്ളപ്പോൾ പാർട്ടിയിലെ മുതിർന്ന ആൾക്കാരാരും തന്നെ ഇടപെട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു മുഖമായിട്ട് അവിടെ മറിയക്കുട്ടിച്ചേട്ടത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടു. അവർക്ക് സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്തുണകളും കിട്ടി. നേരെ മറിച്ച് അവരോടൊരു മാന്യമായ സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ, അവരെ കേൾക്കാൻ സർക്കാർ തയ്യാറായിരുന്നുവെങ്കിൽ അത് അത്രത്തോളം ഡാമേജ് ഉണ്ടാകുമായിരുന്നില്ല. ഇതിവർക്ക് ആർക്കും അറിയാത്തതല്ല. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ക്ഷേമ പെൻഷൻ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ പറയാം, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യമാണ് എന്ന മട്ടിലാണ് കോടതിയിൽ സർക്കാർ വാദിച്ചത്. ഇതൊരാളിൻ്റെയും അവകാശമില്ല, ഇത് ഏത് സമയത്ത് എത്ര എമൗണ്ട് എങ്ങനെ കൊടുക്കും എന്നതിനെപ്പറ്റി സർക്കാരാണ് തീരുമാനിക്കുക എന്ന രീതിയിലേക്ക് പറയുന്നു. ആൾക്കാരോട് പറയുന്ന സമയത്ത് ഇത് ഞങ്ങൾ വളരെ അനുകമ്പയോടുകൂടി നൽകുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് എന്ന രീതിയിലേക്ക് പറയുന്നു. അടുത്തത് മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള വകുപ്പ് നോക്കൂ, ക്രമസമാധാനം. നമ്മളെല്ലാവരും കണ്ടതാണ് സിദ്ധാർത്ഥന്റെ മരണം. ഇപ്പൊ തന്നെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട SFI പ്രതിക്കൂട്ടിലായി എന്നുള്ളത് സർക്കാരിന്റെ പ്രോസ്പെക്ടിനെ വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് ഇവരൊക്കെ തന്നെ വിമർശനം ഉന്നയിച്ചതായിട്ട് പറയുന്നു. ഞാൻ പറയുന്നത് അത് അവിടെ നടക്കുന്ന സമയത്തും TP കേസിലെ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോൾ ലഭിക്കുന്നത് മറ്റൊരു വശത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സിദ്ധാർത്ഥന്റെ വിഷയം മാത്രം ഒബ്സർവ് ചെയ്യുന്ന ഒരു സമൂഹം കേരളത്തിലില്ല. അവർ തന്നെയാണ് ഈ TP കേസിൽ സർക്കാരിന്റെ ഇടപെടൽ എന്താണ്, അവരിൽ ആർക്കൊക്കെ പരോൾ കിട്ടുന്നു, എത്ര തവണ പരോൾ കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന രീതിയിലത്തേക്ക് CPMന്റെ ഭാഗത്തു നിന്ന് ഒരു സമീപനമുണ്ടോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആശങ്ക ആൾക്കാർക്കുണ്ട്. ഇനി മറ്റൊന്ന് ഞാൻ പറയാം, CPMന് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു കാര്യം, വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പലിനെതിരെ അവിടെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ, അതിലൊരു പോൺ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യം വന്നു, കാഫിർ വിവാദം വന്നു, അങ്ങനെ നിരവധി വിവാദങ്ങൾ ഉണ്ടാവുകയും യാതൊരു വിധത്തിലുള്ള തെളിവും ഹാജരാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള നേതാക്കന്മാർ ഷാഫി പറമ്പലിന്റെ നേരിട്ടുള്ള അറിവോടുകൂടി ആൾക്കാർ വ്യാജമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചമയ്ക്കുന്നുവെന്ന് ശ്രീ കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള, ശ്രീ ശൈലജയെ പോലെയുള്ള ആൾക്കാർ വന്നിരുന്ന് പറയുകയാണ്. ആ സമയത്ത് പാർട്ടിയുടെ എന്ത് രീതിയിലുള്ള ഇടപെടലൂടെ ഉണ്ടായി, നിന്ദ്യമായ രീതിയിലുള്ള പ്രചരണം ഉണ്ടാകാൻ പാടില്ല എന്നോ, ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ എതിർ സ്ഥാനാർത്ഥിക്ക് നേരെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിൽ കുറേയധികം ധാർമ്മികത പുലർത്തണം, തെളിവുണ്ടാകണം എന്നീ കാര്യങ്ങളെപ്പറ്റി അന്ന് പറയാനും പറഞ്ഞു കൊടുക്കാനും പാർട്ടിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ ഈ ഒരു പ്രശ്നമായി വന്നിരിക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്. CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വിമർശനം, CPIയുടെ മന്ത്രിമാരെ പറ്റി പോലുമുള്ള വിമർശനം ഉണ്ടായി എന്ന് ജില്ലാ കൗൺസിൽ അടക്കമുണ്ടാകുന്നു. അത് മാത്രമല്ല, മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരരുത് എന്നുള്ള രീതിയിൽ പോലുമുള്ള വിമർശനങ്ങൾ CPIയുടെ നേതൃയോഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ബിനോയ് വിശ്വം അത് നിഷേധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് അറിവ്. അത് പൂർണ്ണമായിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്രത്തോളം വിമർശനങ്ങൾ ഭരണത്തിനെതിരെ ഉണ്ടായിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കണം എന്ന് മുഖത്ത് നോക്കി പറയേണ്ടത് തന്നെയാണ്. അതിപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ആളുകൾ പറയുമോ എന്നറിയില്ല. അതിന് കേൾപ്പുള്ള ആളുകൾ ചങ്കൂറ്റമുള്ളവർ ഉണ്ടോ എന്നറിയില്ല എന്ന് മാത്രം. മഞ്ജുഷ്, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇപ്പൊ CPI വലിയ ധാർമ്മികതയൊക്കെ കൈക്കൊണ്ട് ഈ രീതിയിലത്തേക്കുള്ള ശക്തമായിട്ടുള്ള വിമർശനം ഉയർത്തുന്നു എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ നമ്മൾ കാണുന്നത്. ഞാൻ പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ മന്ത്രിമാരുടെ പ്രവർത്തനത്തിനെ പറ്റി പോലും ഇപ്പോൾ ഒരു മോശമായ രീതിയിലുള്ള, അല്ലെങ്കിൽ അത്ര പോരായിരുന്നു അവരുടെ പ്രവർത്തനം എന്ന രീതിയിലത്തേക്കുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു നമ്മൾ പറയുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വളരെ കൃത്യമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വിമർശനം നടൻ ജയസൂര്യ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അവിടെ പറഞ്ഞിരുന്ന സമയത്ത് CPIയുടെ അഭിപ്രായം എന്തായിരുന്നു? വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നതിന് വേണ്ടി സിനിമ പൊട്ടുന്നത് പോലെ, ആദ്യത്തെ ദിവസം സിനിമ പൊട്ടുന്നത് പോലെയുള്ള ആരോപണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് CPIയുടെ മന്ത്രിമാരും CPIയുടെ സംവിധാനവും എല്ലാം ഇവരെ വിമർശിച്ചതാണ്. സൈബർ സഖാക്കൾ എങ്ങനെയായിരുന്നു? അന്ന് ഈ സൈബർ സഖാക്കളൊക്കെ ഇവർക്ക് പോരാളികളായിരുന്നു. മുഖ്യമന്ത്രിക്ക് പോലും അന്ന് സൈബർ സഖാക്കൾ പോരാളികളായിരുന്നു. ഇപ്പോൾ വന്നു വന്ന് അത് വെട്ടുകിളികളായി മാറി. അതാണ്. എന്നിട്ട് അവസാനം എന്താ പറയുക? ഇപ്പൊ നമ്മൾ ഈ വാർത്തകൾ മനോരമയും ഏഷ്യാനെറ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പല വാർത്തകൾ കണ്ടു. ആ വാർത്തകളിൽ തന്നെ ചില നേതാക്കൾക്ക് നാക്കുപിഴയുണ്ടായി എന്ന രീതിയിലത്തേക്ക് പറയുന്നു. പക്ഷേ അത് ഏതൊക്കെ നേതാക്കൾക്കാണ് എന്ന് പേര് പറയുന്നില്ല എന്ന് പറയുന്നു. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നാക്കുപിഴ എന്നല്ല, ബോധപൂർവം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് എന്നതിനെ പറ്റി പറയാൻ ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ട്? അപ്പോൾ പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനം പറയുന്ന സമയത്ത് പോലും ഇന്ന ഇന്ന ആൾക്കാരുടെ ഇന്ന ഇന്ന പ്രസ്താവനകൾ പാർട്ടിക്ക്, സംവിധാനത്തിന്, മുന്നണിക്ക്, ഗവൺമെന്റിന് ദോഷകരമായി ബാധിച്ചു എന്ന് പറയാനായിട്ട് ആൾക്കാരില്ല എങ്കിൽ പൂച്ചയ്ക്ക് പിന്നെ ആരാണ് മണികെട്ടുക?
മുഖ്യമന്ത്രിയോട് ആരെങ്കിലും ഇവിടെ നിന്ന് പറയുമോ, മുഖ്യമന്ത്രി ഇത്രയും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ് എന്നും, അതൊരു ആധുനിക സമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് എന്നും അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് ആരാ പറയുക? ഇപ്പോൾ CPMന്റെ സംസ്ഥാന കൗൺസിൽ അല്ലെങ്കിൽ ജില്ലാ കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇത്തരത്തിലുള്ള അഭിപ്രായം വന്നു എന്ന് പറയുമ്പോൾ ശ്രീ ബിനോയ് വിശ്വം എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ നിലപാട് വ്യത്യസ്തമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സോഫ്റ്റൻ ചെയ്തുകൊണ്ടുള്ള അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. ഈ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സംഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണൂരിൽ ബോംബ് പൊട്ടുന്നു, തെങ്ങിന്റെ പറമ്പില്. ആ ബോംബ് പൊട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫൻസിലാണോ അതോ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എന്താണ് മുഖം നോക്കാതെ നടപടി എടുക്കും? മുഖം നോക്കി നടപടി എടുക്കണം. ഒരു പീഡനക്കേസ് പ്രതിയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു എന്ന രീതിയിലേക്കുള്ള ഒരു വാർത്ത കണ്ടു. ജി സുധാകരനോടുള്ള പാർട്ടിയിലെ മുതിർന്ന ചില ആൾക്കാരുടെ സമീപനം നമ്മൾ കണ്ടു. അതായത് ഒരു ഭാഗത്ത് ഇങ്ങനെ സ്വയം വിമർശനം പാർട്ടിയിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ തെറ്റായിട്ടുള്ള കുറെ അധികം പ്രവണതകൾ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ബോംബിന്റെ കാര്യത്തിൽ എന്താണ് പാർട്ടിയുടെ നിലപാട്? ഈ ബോംബ് പൊട്ടി ആളുകൾ മരിക്കുമ്പോഴും ആ സമയത്ത് ഒരു ബന്ധവുമില്ല പാർട്ടിക്ക് എന്ന് പറയുന്നു. പക്ഷെ പിന്നെ ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. അവിടെ ജനങ്ങൾ നോക്കി നിൽക്കേ തന്നെ ഇവരെല്ലാം രക്തസാക്ഷികളായി മാറുകയാണ്. ഇതെല്ലാം സംഭവിക്കുകയാണ്. ഈ ബോംബ് നിർമ്മിക്കുന്നവർ തന്നെ രക്തസാക്ഷികളായി മാറുന്ന അപൂർവ പ്രതിഭാസം കേരളത്തിൽ സംഭവിക്കുകയായിരുന്നു. ഇതിനെല്ലാം ചേർത്താണ് ഇത്രയും വലിയൊരു അടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ന്യായീകരിച്ച് തന്നെ ജനങ്ങളുടെ മുന്നിൽ വന്നിന്ന് മറുപടി പറയണം, അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന കാര്യത്തിൽ സംശയം എന്താണ്? AKD സെന്ററിലെ നേതൃയോഗങ്ങളിൽ വെറുതെ ഇരുന്ന് തലപുകയ്ക്കുകയും ഈ താത്വികമായ അവലോകനങ്ങൾ നടത്തിയിട്ടും ഒരു കാര്യവുമില്ല. ഇടവേളയുണ്ട്, ഒരു ചെറിയ ഇടവേള, 2 മിനിറ്റാണ്. അതിനുശേഷം മടങ്ങിയത്. അത് എത്രത്തോളം നേതൃത്വം അംഗീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിശദമായ ചർച്ചയാണ് CPM സംസ്ഥാന സമിതിയിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യകാരണങ്ങളും എങ്ങനെ തിരിച്ചടി മറികടക്കാം എന്നതിനെ പറ്റിയുമാണ് ചർച്ച. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയും പരാജയ കാരണമായെന്ന ഗുരുതരമായ വിമർശനം CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായി. നേരത്തെയൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ സമീപകാല CPMന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്തതാണ്. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യമന്ത്രിയുടെ ശൈലിയും കാരണമായെന്ന വിമർശനം നേതാക്കൾ ഉന്നയിച്ചു. കണ്ണൂരിൽ നിന്നുള്ള പ്രതികളടക്കം ഇത്തരം വിമർശനം ഉന്നയിച്ചതായാണ് സൂചന. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടായിരുന്നു, അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണമെന്ന് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലുമുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ സമുദായം അടക്കം പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. ഇത്ര വലിയ തിരിച്ചടി പാർട്ടി ക്വാർട്ടറിൽ പോലും ഉണ്ടാകാൻ കാരണം അതെന്നാണ് CPMന്റെ വിലയിരുത്തൽ. കേഡർ വോട്ടുകളിൽ പോലും ചോർച്ചയുണ്ടായി. പലയിടത്തും കേഡർമാർ വോട്ട് ചെയ്യാതെ വിട്ടുനിന്നു. വോട്ട് ചെയ്തവർ തന്നെ പലപ്പോഴും പലയിടത്തും UDFനോ അല്ലെങ്കിൽ BJPക്കോ ഒക്കെ ചെയ്തെന്ന വിമർശനവും CPMന്റെ സംസ്ഥാന സമിതിയിലും അത്തരം വിലയിരുത്തലുകളും വിമർശനപ്പുറത്തേക്ക് വിലയിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനത്തിൽ കൂടുതൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള ഏകപക്ഷീയമായ വിമർശനമായതിനു പകരം എല്ലാ കാരണങ്ങളും ചർച്ച ചെയ്യുന്നതിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയും പരാജയത്തിന് കാരണമായെന്ന വിമർശനമാണ് പൊതുവിൽ സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. സംസ്ഥാന സമിതിയിൽ ഇന്നും നാളെയും ചർച്ച തുടരും. തെറ്റുതിരുത്തലിന് വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറി മാർഗരേഖ സംസ്ഥാന സമിതിക്ക് മുമ്പാകെ വയ്ക്കും. അതിൽ സംസ്ഥാന സമിതി കൂടി അഭിപ്രായം കേട്ട ശേഷമാകും തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അന്തിമ അനുമതി ഇനി അടുത്ത ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകുക. എല്ലാ പരാജയത്തിന്റെ എല്ലാ കാരണങ്ങളും ഇളകിയൂരി പരിശോധിക്കുന്ന ഒരു ചർച്ച ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മോദി സർക്കാരിനെതിരായ ജനവികാരം, അത് UDF അനുകൂലമായി മാറി എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തെ സർക്കാരിനെതിരായ സംസ്ഥാനത്തെ പാർട്ടിക്കെതിരായ വികാരവും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്ന വിലയിരുത്തലിലേക്കാണ് CPM കടക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഥമ പരിഗണനയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ രണ്ടുപേർ തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുത്തിക്കാൻ കേൾപ്പുണ്ടോ CPMന്? ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ സംസാരിച്ച രണ്ടുപേരും പറഞ്ഞത് ഏതാണ്ട് ഒരേ അഭിപ്രായ പ്രകടനമാണ്. ഇതിൽ പിയേഴ്സൺ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അവിടെ ഇരിക്കേണ്ട, ഇറങ്ങിപ്പോ എന്നുള്ള രീതിയിൽ പറയുന്നതിന് വേണ്ടി പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കൾക്ക് കഴിയണം, അതല്ലെങ്കിൽ ഈ പാർട്ടിക്ക് അതിജീവനം സാധ്യമല്ല, ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം, അതുണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. ശ്രീത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് പലതവണ ചൂണ്ടിക്കാണിച്ചതാണ് വീഴ്ചകൾ. പക്ഷേ ആ സമയത്തൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ എണ്ണി പറയാമല്ലോ, ഞങ്ങളെല്ലാം അത് എണ്ണി പറയാം. ഓരോ വീഴ്ചകളും എണ്ണി പറയുമ്പോഴും അതൊന്നും ഒരു പ്രശ്നവുമില്ല, പാർട്ടിക്കൊരു കുഴപ്പവുമില്ല, സർക്കാരിനൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ ആളുകൾ ഈ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകണം, അതാണ് മര്യാദ.
മഞ്ജുഷേ, ഇവിടെ പിന്നെ ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ നിലപാടിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അതായത് എനിക്ക് വ്യത്യസ്തമായ നിലപാടാണ് ഇക്കാര്യത്തിലുള്ളത്. അതുകൊണ്ടാണ് അത് ഞാൻ പറയാം. ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തോൽവി LDFന് പേറേണ്ടി വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി ഞാൻ കാണുന്നത് CPMന്റെ സംഘടനാ മെഷീനറിയുടെ സമ്പൂർണ്ണ തകർച്ച എന്നുള്ള നിലയിലാണ്. ആ സംഘടനാ മെഷീനറിയുടെ സമ്പൂർണമായ ഒരു തകർച്ചയാണ്, പരാജയമല്ല തകർച്ച, ആ തകർച്ചയാണ് ഈ തരത്തിലുള്ള ഒരു വലിയ തോൽവിയിലേക്ക് LDFന് നയിച്ചത് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. കാരണം ഈ പിന്നെ എന്താണ് CPM എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ ലളിതമായി പറയാവുന്ന ഒരു മറുപടി നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അതൊരു കേഡർ പാർട്ടിയാണ്. സ്വാഭാവികമായും കേഡർ പാർട്ടിയുടെ ഘടന എന്ന് പറയുന്നത് പിന്നെ ഈ താഴെ നിന്ന് മുകളിലേക്കല്ല, മുകളിൽ നിന്ന് താഴേക്കാണ്, മേലുകീഴ് ബന്ധം എന്ന് പറയും. ആ പാർട്ടിയുടേതായ ഒരു ഭാഷാ രീതിയിൽ പറയുമ്പോൾ മേലുകീഴ് ബന്ധം, മുകളിൽ നിന്ന് താഴേക്കുള്ള ബന്ധം, ഈ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള സമ്പൂർണമായ ഒരു തകർച്ചയുണ്ട്. ആ തകർച്ചയാണ് ഞാൻ കാണുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് കാണാനാവുക എന്ന് ചോദിച്ചാൽ, CPMന്റെ ബൂത്ത് കമ്മിറ്റികളാണ് തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് തന്നെ നിലവിൽ വരും. അത് ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. 2024 April 26 നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് തലേ വർഷം തന്നെ, ഒരു വർഷം മുമ്പ് തന്നെ ആ ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നിരുന്നു. അടിസ്ഥാന ഘടകം ബ്രാഞ്ചാണെങ്കിലും തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ബൂത്ത് കമ്മിറ്റികളായിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെടും. അത് പിന്നെ രണ്ടോ അതിലധികമോ ബ്രാഞ്ചുകൾ ചേരുന്നതാണ് ഒരു ബൂത്ത് കമ്മിറ്റി, ബൂത്ത് പാർട്ടി കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ബൂത്ത് പാർട്ടി കമ്മിറ്റികൾ എല്ലാ വീടുകളിലും ഗൃഹസന്ദർശനം നടത്തി തങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ, ഇപ്പോൾ സർക്കാരുള്ളപ്പോൾ സർക്കാരിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ അവരോട് ഷെയർ ചെയ്യുകയും തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ആ വീട്ടുകാരുമായിട്ട് പങ്കുവെക്കുകയും അവർക്ക് പറയാനുള്ളത് ഇങ്ങോട്ട് കേൾക്കുകയും ചെയ്യുന്ന മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഒരു വീട്ടിൽ ചെലവഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഘടനാ പ്രവർത്തനമാണ് CPM ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ആ തരത്തിലുള്ളൊരു സംഘടനാ പ്രവർത്തനം മഞ്ജുഷെ നടത്താൻ CPMന് ഇപ്പോൾ കഴിയുന്നില്ല സംഘടനാപരമായി. അപ്പോൾ ആ അങ്ങനെ കഴിയാതിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. CPM നേരത്തെ ചെയ്തിരുന്ന കേഡർ പാർട്ടിയുടെ ഇത്ര ഞാനീ പറഞ്ഞ തരത്തിലുള്ള വീട് വീടാന്തരം കയറിയുള്ള ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഇപ്പോൾ അത് പൂർണ്ണമായി അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് BJP. വിചിത്രമായ ഒരു ഒരു യാഥാർത്ഥ്യമാണ് ഞാനീ പറയുന്നത്. അതങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെങ്കിലും BJP വീട് വീടാന്തരം കയറി CPMന്റെ പഴയ കേഡർ ശൈലിയുള്ള പ്രവർത്തനമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അവർ വീട്ടുകാരെ കേൾക്കുന്നു, വീട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കുന്നു, തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് പറയുന്നു. ഇതൊക്കെയുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലി, കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലി, മനോരമ പത്രം ഉണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനമായി എന്നുള്ളതാണുള്ള പരമ്പരാഗതമായ ഒരു കീഴ്പ്പതിവ് അങ്ങനെയാണ്. പിന്നെ അതങ്ങനെ, പിന്നെ മറ്റ് മാധ്യമങ്ങളും ഉണ്ട്, എന്നാലും മനോരമയും കോൺഗ്രസും അതാണ് ഇക്വേഷൻ എപ്പോഴും. അപ്പോൾ അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കും, അത് മതി. CPMന് ആ തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് മാറിയാൽ മതിയെന്ന് തീരുമാനിക്കപ്പെടുന്നത് താഴെ തട്ടിലുള്ള ഈ ബൂത്ത് പാർട്ടി കമ്മിറ്റിയിലെ സഖാക്കളാണ്. അവരങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ ഈ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, മേലുകീഴ് ബന്ധമുള്ള ഈ പാർട്ടിയിൽ മുകളിൽ നിന്നാണ് താഴേക്ക് പ്രസരിക്കുന്നത് ഊർജ്ജമൊക്കെയും. അപ്പോൾ താഴെ തട്ടിൽ തങ്ങൾ പ്രസരിപ്പിക്കുന്ന ഊർജ്ജം എന്തെങ്കിലും പ്രസരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്രസരിപ്പിക്കപ്പെടുന്നില്ല വീടുകളിലേക്ക് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ചാർജുകാരായിട്ടുള്ള ഉപരികമ്മിറ്റി സഖാക്കൾക്കാണ്. ഈ ഉപരികമ്മിറ്റി സഖാക്കൾ ബൂത്ത് പാർട്ടി കമ്മിറ്റിക്ക് ലോക്കൽ കമ്മിറ്റി സഖാക്കളുടെ ചാർജുകാരായിട്ടുണ്ടാവും. അതിന് മുകളിലുള്ള മണ്ഡലം ഏരിയ കമ്മിറ്റിയുടെ ചാർജുകാരുണ്ടാവും, ജില്ലാ കമ്മിറ്റിയുടെ, സംസ്ഥാന കമ്മിറ്റിയുടെ ഒക്കെ. ആ ചാർജുകാരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അവർ ചിലപ്പോൾ ഫേസ്ബുക്കിൽ കുറിപ്പായി ഇടുന്നുണ്ട്, ചില യോഗങ്ങളിൽ അവർ പറയാതെ പറയുന്നുണ്ട് കാര്യങ്ങൾ. അതായത് മുകളിലിരിക്കുന്നയാളുടെ പ്രശ്നമാണ്. ഈ ഭരണത്തിൽ ഇരിക്കുന്നയാൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തു വന്ന് ഓതി കൊടുത്തിട്ടും ഇവിടെ കാര്യമില്ല, അവർ മുഖവിലേക്ക് എടുക്കില്ല എന്ന് അവർ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞു തുടങ്ങി. പക്ഷെ മുകളിലിരിക്കുന്ന മറ്റു നേതാക്കൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇക്കാര്യം ആ കാതിൽ ഓതി കൊടുക്കാൻ. അല്ല, അത് താങ്കളുടെ പെർസെപ്ഷനാണ്, ഞാൻ അതിനോട് യോജിക്കുന്നതേയില്ല. അങ്ങനെയൊന്നും അല്ല ഞാൻ കരുതുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഒരു വീക്ഷണം പറയുകയാണ്. എൻ്റെ വീക്ഷണത്തിൽ താങ്കൾ പറയുന്ന ഒരു കാഴ്ചപ്പാടില്ല. അത് പിന്നെ അങ്ങനെ ആയെന്ന് ആകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മറ്റ് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിസഭയിലെ വിവിധ വകുപ്പുകളുടെ പലതരത്തിലുള്ള തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്, മുഖ്യമന്ത്രി തിരുത്തേണ്ടതുണ്ട്, പാർട്ടി നേതൃത്വം ആകെ തിരുത്തേണ്ടതുണ്ട്, പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ കമ്മിറ്റികൾ തിരുത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു ഈ തിരുത്തൽ നടപടി തന്നെ
വേണ്ടതുണ്ട് എന്നാണ് പിന്നെ CPM ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകൾ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ട് ആ പാർട്ടിക്ക് പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയണമെന്നും അത് താഴേക്ക് കൂടുതൽ വ്യക്തതയോടെ അണികളിലേക്ക് എത്തിക്കാൻ കഴിയണമെന്നും ഇപ്പോൾ ഈ കോൺഗ്രസ് ഫോർമാറ്റിലുള്ള ഇലക്ഷനിയറിംഗ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ കേഡർ പാർട്ടിയുടെ ലൈനിലേക്കുള്ളൊരു പ്രവർത്തനത്തിലേക്ക് പഴയകാല പ്രവർത്തനത്തിലേക്ക് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന അത് തന്നെയാണ് വരണമെന്നും പാർട്ടി കാണണം. പാർട്ടി കാണുക മാത്രമല്ല അത് കൊണ്ടുവരാനും കഴിയണം. അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ അത് പിന്നെ സംശയമൊന്നും വേണ്ട, ഇപ്പോൾ തിരിച്ചടിയാണെങ്കിൽ അത് പതനത്തിലേക്കാണ് പിന്നീട് പോവുക. അതാണ് അതിൻ്റെ അങ്ങനെയാണ് അതിൻ്റെ ആ ക്രമം വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ പതനത്തിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടി അത് കാണും എന്ന് ശുഭാപ്തി വിശ്വാസമുള്ള പൗരന്മാരിൽപ്പെട്ട ഒരു പൗരനാണ് ഞാൻ. അത് അതുകൊണ്ട് ഈ പാർട്ടി നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് നശിക്കാതെ നിലനിർത്താനായിട്ട് അതിൻ്റെ അകത്ത് തന്നെ കറക്റ്റീവ് മെഷേഴ്സ് അവർ പരസ്പരം ചർച്ച ചെയ്തും പിന്നെ ഉള്ളു തുറന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ചെയ്ത് തീർക്കുമെന്നും മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി, അതല്ല ME ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹം, അങ്ങനെ ഏത് എല്ലാ നിരയിലുമുള്ളവർ തിരുത്തേണ്ട കാര്യങ്ങളുണ്ട്, ഇല്ല എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. താങ്കൾ പറഞ്ഞ സംഘടനാപരമായിട്ട് ചില പ്രശ്നങ്ങൾ താഴെത്തട്ടിൽ ഉണ്ടായില്ലേ, താഴെത്തട്ടിൽ ചില സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായി, പക്ഷെ BJP അത് നല്ല രീതിയിൽ പ്രയോഗിച്ചു, അങ്ങനെ BJP വോട്ടുകൾ സമാഹരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു, BJPക്ക് കഴിഞ്ഞു വോട്ടുകൾ സമാഹരിക്കാൻ, അത് CPMന് തിരിച്ചടിയായി എന്ന്. പക്ഷെ എന്തുകൊണ്ട് BJP ആ വോട്ടുകൾ സമാഹരിച്ചു എന്നത് കൂടിയുണ്ട്. CPMന്റെ കാലാകാലങ്ങളായുള്ള പരമ്പരാഗത വോട്ട് ബാങ്കിലാണ് BJP കടന്നു ചെന്നത്. അത് ഒറ്റയടിക്ക് ഒരു സംഘടനാ സെറ്റപ്പ് വെച്ചുകൊണ്ട് BJP കടന്നു ചെന്നത് മാത്രമല്ല, നേരത്തെയും BJP ഇവിടെ ഉണ്ടായിരുന്നു. അവര് കഴിഞ്ഞ തവണ ഇതേ രീതിയിൽ തന്നെ അല്ല, ഓരോ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഓരോ പേജ് എടുത്തു വെച്ചുകൊണ്ട് ചുമതല നൽകിക്കൊണ്ട് തന്നെ വന്നിരുന്ന പാർട്ടിയാണ്. ഇത്തവണയും അത് ആവർത്തിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ CPMൽ നിന്ന് ഒഴുകിപ്പോയത് പരമ്പരാഗത വോട്ടുകളാണ്, അത് തിരികെ എത്തുമോ എന്നുള്ള കാര്യമാണ്. ശ്രീ NM പിയേഴ്സൺ, താങ്കൾ യോജിക്കുന്നുണ്ടോ ശ്രീ എം ജയചന്ദ്രന്റെ ഈ വാദഗതിയോട്? ഇതാണ് പറ്റിയത് എന്ന് അല്ല, ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ ഉണ്ട് മഞ്ജുഷ്, എന്നിട്ട് അദ്ദേഹത്തിലേക്ക് പൊയ്ക്കോളൂ. ഒരു കാര്യം കൂടെ ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ. അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വിവിധ ചാനലുകളിൽ സ്വാഭാവികമായിട്ട് ചർച്ചയ്ക്ക് പോകേണ്ടി വരുമല്ലോ. ഞാൻ കണ്ടിരുന്ന ഒരു സംഗതി ഞാൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ, പല ചാനലുകളിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, പിന്നെ LDFന് കേരളത്തിലെ 18 മണ്ഡലങ്ങളിൽ, അതായത് മലപ്പുറവും പൊന്നാനിയും ഒഴികെ 18 മണ്ഡലങ്ങളിലും 300,000 വോട്ട് ബേസ് വോട്ടായിട്ടുണ്ട് എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. CPM പാർട്ടി രേഖകളും അങ്ങനെയാണ് ഞാൻ അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ 300,000 വോട്ടിൽ നിന്ന് ഒരു ഇൻക്രീസ്, 300,000 എന്നുള്ളത് 3.5 വരെ എത്തിയാൽ പല മണ്ഡലങ്ങളും ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. അതിനെ അങ്ങനെയാണ് ഞാൻ അടയാളപ്പെടുത്തിയതും പരിശോധിച്ച് നോക്കിയതും. അപ്പോൾ ഞാൻ ചാനൽ ചർച്ചകളിൽ പറഞ്ഞിരുന്നതാണ്, അതുകൊണ്ട് തന്നെ CPMന് ഒരു 6 മുതൽ 11 വരെ സീറ്റ് ജയിക്കാനുള്ള സാധ്യത എന്ന വിലയിരുത്തിയ ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ റിസൾട്ട് വരുമ്പോൾ നോക്കൂ, 50 തകർന്നു കഴിഞ്ഞു. അതേസമയം കോൺഗ്രസിന് 2% കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ 2019 അടിച്ചു നോക്കുമ്പോൾ പോയിട്ടുള്ളപ്പോൾ CPMന് 0.01% മാത്രമാണ് കുറയുന്നത്, 0.012% ആണ് കുറയുന്നത്. അതുകൊണ്ട് അത് വേറൊരു കാര്യം, നമ്മൾ അത് കുറച്ചുകൂടെ നിഷ്കൃഷ്ടമായ പരിശോധന അർഹിക്കുന്ന കണക്കാണെങ്കിലും ഞാൻ കൊട്ടത്താപ്പ് കണക്ക് പറയില്ല. എൻ്റെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് ഞാൻ പങ്കുവച്ചത് അതുപോലെ തന്നെ പറയുമായിരുന്നു ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ NM പിയേഴ്സൺ, ശ്രീ എം ജയചന്ദ്രന്റെ കാഴ്ചപ്പാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ സംഘടനാപരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി, അത് BJP മുതലെടുത്തു, അങ്ങനെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു പോകാവുന്ന കാര്യമാണോ അത്? അല്ല, അതിൻ്റെ എനിക്ക് തോന്നുന്ന പ്രശ്നം, ജയന്ദ്രൻ പറഞ്ഞത് CPM ഒരു കേഡർ പാർട്ടിയാണ്, കേഡർ പാർട്ടി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടിയുടെ മേൽത്തട്ടിലുള്ള നേതാക്കൾ പറയുന്നതെല്ലാം അടിമപ്പണി ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് കേഡേഴ്സ് എന്നുള്ള വിശ്വാസം ജയന്ദ്രനുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വിലയിരുത്തലുകൾ വല്ലാതെ പാളിപ്പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ കേഡർ പാർട്ടി ഇപ്പം BJP ആയാലും CPM ആയാലും അത് കേഡർ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ കേഡേഴ്സ് എന്ന് പറയുന്ന വളരെ മിലിറ്റൻ്റ് കേഡേഴ്സായി മാറുന്നത് എങ്ങനെയാണ്? ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP യെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ്.
സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സമത്വപൂർണമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സമത്വപൂർണമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പാർട്ടി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വളരെ വ്യക്തതയോടുകൂടി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നതായിട്ടുള്ള മുൻനിര നേതൃത്വമാണ് നിലനിൽക്കുന്നതെങ്കിൽ കേഡേഴ്സ് അത് കൃത്യമായിട്ട് പരിപാലിക്കും, കൃത്യമായിട്ട് അനുസരിക്കും. അല്ലാത്ത ഘട്ടത്തിൽ കേഡേഴ്സ് എന്തിനാണ് അത് അനുസരിക്കണം? നേതാക്കന്മാരുടെ കുടുംബകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വകാര്യ ഇടപാടുകൾക്ക് വേണ്ടി, അവർക്ക് പണമുണ്ടാക്കുന്നതിന് വേണ്ടി, അവർക്ക് അഴിവ് നടത്തുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തനത്തിന് ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് സാധാരണ കേഡർ, അവൻ ആത്മാർത്ഥതയുള്ള കേഡറാണെന്ന് പറഞ്ഞാൽ ആ നേതാവിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എതിരാണ് പ്രവർത്തി. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമാണ് അയാൾ ഉയർത്തിപ്പിടിക്കുന്നതായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് മാറിത്തീരാൻ കഴിയുള്ളൂ. അത് സ്വാഭാവികമാണ്, അതാണ് പ്രശ്നം. ആ പ്രശ്നത്തിലേക്കാണ് ചർച്ച വരേണ്ടത്. കേരളത്തിൽ എന്താണ് സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ സി പി എമ്മിൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനം സി പി എം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സി പി എം ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്നു. നേരത്തെ ഇപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചകം എന്ന് പറയുന്നത് എന്താണ്? ഗിബർഗീസ് കൂർലോസിനെതിരെ പറഞ്ഞ വാചകം എന്താണത്? എന്താണ് ഒരു പൊളിറ്റിക്സ്? എന്താണ്? നിങ്ങൾ ഇടത്തോട്ട് സഞ്ചരിക്കേണ്ട മനുഷ്യനാണ്. അങ്ങനെ ഇടത്തോട്ട് സഞ്ചരിക്കേണ്ട മനുഷ്യൻ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് സഞ്ചരിച്ചാൽ വഴിയിൽ അപകടം സംഭവിക്കും എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമാണത്. ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രവർത്തനം നടത്തുന്നതിന് പരമായിട്ട് വലതുപക്ഷ പ്രവർത്തനം കോർപ്പറേറ്റുകളെയും മുതലാളിമാരെയും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുക, ഒന്ന്. രണ്ട്, അതേപോലെ തന്നെ ഈ ജാതി മത വർഗീയ സംഭവങ്ങളൊക്കെ തന്നെ അതിൻ്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇതെല്ലാം ഇടതുപക്ഷ വിരുദ്ധമാണ്. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം മേൽത്തട്ടിൽ നിന്ന് നിർവഹിക്കപ്പെടുമ്പോൾ അതനുസരിക്കാൻ നിന്നു കൊടുക്കുന്നതായിട്ടുള്ള കൂലിപ്പട്ടാളമാണ് കേഡേഴ്സ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ജയേന്ദ്രൻ എങ്കിൽ ജയേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേഡറും പാർട്ടിയുടെ നേതൃത്വം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ജൈവബന്ധമാണ്. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ മനസ്സോടെ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയായിരുന്നു. നേതാവ് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചോരയും അതേപോലെ നീരും ജീവനും ബലിയർപ്പിച്ച് രക്തസാക്ഷികളായിട്ടുള്ള 10,000 മനുഷ്യരുടെ എന്താണ് പൈതൃക കഥകൾ പറഞ്ഞിട്ടാണ് ഇന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് സി പി എമ്മിനെ മുതലിന് സി പി ഐക്കും കേരളത്തിൽ കഴിയുന്നുള്ളതായിരുന്നു നമ്മൾ മറക്കരുത്. ആ പൈതൃക പ്രവർത്തനത്തെ വിറ്റ് കാശാക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഇന്ന് നേതൃനിരയിൽ ഇരിക്കുന്നത് എന്ന് വിളിച്ചു പറയാനായിട്ട് ആ പാർട്ടിക്ക് താളില്ല എങ്കിൽ ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല, ആ പാർട്ടിക്ക് തിരുത്താനായിട്ട് കഴിയില്ല. അപ്പോൾ തിരുത്താൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ, തിരുത്തൽ നിർവഹിക്കപ്പെടണമെങ്കിൽ തെറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വയം തിരിച്ചറിയാനും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാൽ തിരിച്ചറിയാനും തിരുത്താനും തയ്യാറാണ്. അതായത് വിവരദോഷികൾ എന്ന് പറഞ്ഞ് അവരെ അപമാനിക്കരുത് എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ സാരം. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ബി ജെ പിയിലേക്ക് വോട്ടുകൾ പോയതിനെ കുറിച്ച് ആർക്കും തർക്കമില്ല. എം ജയചന്ദ്രനും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബി ജെ പിയിലേക്ക് വോട്ടുകൾ പോയി എന്ന്. പക്ഷെ ബി ജെ പിയിലേക്ക് പോയത് സി പി എമ്മിലെ ആരുടെ വോട്ടുകൾ എന്നുള്ള കാര്യത്തിലും ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. വെള്ളാപ്പള്ളി അക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്, ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ പോയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് എന്നുള്ള കാര്യം. ഇത് തിരികെ വരുമെന്നുള്ള പ്രത്യാശയിൽ തന്നെ ഇരിക്കുകയാണല്ലോ സി പി എം ഇപ്പോഴും. അതായത് 2019 പോയ വോട്ടുകളൊക്കെ, അത് ആരുടെയൊക്കെയാണോ ആ വോട്ടുകളൊക്കെ തിരിച്ചു വന്നു, അതാണല്ലോ 2021 കണ്ടത് എന്ന ലാഘവ ബുദ്ധിയോടുകൂടി ഇതിനെ കാണുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്, തിരികെ വരിക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം പാർട്ടിക്ക് ഉള്ളത് കൊണ്ടാണോ? എന്താണ് അതിന് പിന്നിലെ പൊരുൾ ശ്രീ എൻ എം പിയേഴ്സൺ? അല്ല, അത് വോട്ടുകൾ തിരിച്ചു വരില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. രാഷ്ട്രീയ കാലാവസ്ഥയും രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോയ വോട്ടുകളൊക്കെ ചിലപ്പോൾ തിരിച്ചെന്ന് വരും. പക്ഷേ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടുള്ള കേഡർമാർ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എത്രയോ കേഡർമാരാണ് പാർട്ടിയുമായിട്ട് തർക്കത്തിലുണ്ടാകുകയും പുറത്തു പോവുകയും ചെയ്തത്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ കാണുന്ന എന്താണ്, ജി സുധാകരൻ എന്ന് പറയുന്ന വളരെ കാലമായിട്ട് പാർട്ടിയുടെ പാരമ്പര്യത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിന് അനിയൻ എന്ന് പറഞ്ഞ രക്തസാക്ഷിയായിരുന്നു. അതെന്താണ് ഈ പാർട്ടി കാണാത്തത്? ആ ജി സുധാകരനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള നേതൃത്വം എന്ന് പറയുന്നത് എനിക്ക് വന്ന് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു നേതാവ് പറഞ്ഞത്, അത് മുസ്ലിം നേതാവ് എന്ന് ഞാൻ പറയാണ്, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ജി സുധാകരൻ എന്ന് പറഞ്ഞാല് പൊളിറ്റിക്കൽ ക്രിമിനലാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ പാർട്ടിയിൽ ആരെങ്കിലും എന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ജി സുധാകരനെ പോലെയുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോഴും തുടരുന്നതായിട്ടുള്ള നേതൃത്വമാണ് നിൽക്കുന്നത്.
എന്തുകൊണ്ട് ജി സുധാകരൻ പുറത്താക്കപ്പെടണം? ജി സുധാകരൻ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നു, പല സത്യങ്ങളും വിളിച്ചു പറയുന്നു, പലരെയും ചോദ്യം ചെയ്യുന്നു. അല്ലെ, എളമരം കരീമിനെ അതിശക്തമായിട്ട് ചോദ്യം ചെയ്യണം അദ്ദേഹം ചെയ്ത്. എളമരം കരീം അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതായിട്ടുള്ള ഉപജാത സംഘവും കൂടി വലിയ തരത്തിൽ ഗൂഢാലോചന നടത്തി ജി സുധാകരനെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. ഇതെല്ലാം ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും ബഹുഭൂരിപക്ഷം സഹാക്കളും ഈഴവരാണ്. നമുക്കറിയാം പുന്നപ്രവേലാർ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ആ പുന്നപ്രവേലാർ നടന്ന സമയത്ത് അവിടെ വെടിയുണ്ടും മരിച്ചു വീണവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈഴവരായിരുന്നു. അവരുടെ പാർട്ടിയാണ് ഇന്ന് മറ്റുള്ള ആളുകൾ കൈയടക്കി സജ്ജി ചെറിയാനെ പോലെയുള്ള ആളുകൾ, നൌഷാദിനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ അതിൻ്റെ അകത്ത് കടന്നിരുന്നിട്ട് ആ പാർട്ടി അവൻ്റെ സ്വന്തമാണെന്ന് പ്രഖ്യാപിക്കുകയും ആ പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി പണിയെടുത്തിരുന്നതായിട്ടുള്ള മുഴുവൻ ആളുകളെയും പുറത്താക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്ന വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടിക്ക് എങ്ങനെയാണ് പോയ വോട്ടുകളെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് കഴിയുക, പോയ കേഡേഴ്സിനെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് കഴിയുക? സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ശ്രീ പടിക്കൽ, ഈ ജയേന്ദ്ര സാർ പറഞ്ഞ വാക്കുകൾ പോലെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സി പി എമ്മിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നല്ലേ? അവിടെ എന്ത് തിരുത്തൽ? ഈ തിരുത്തൽ 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 എന്ന് വെറുതെ പറയാൻ കൊള്ളാം, അതല്ലാതെ ആര് തിരുത്തും, എങ്ങനെ തിരുത്തും, ഏത് രീതിയിലുള്ള തിരുത്തലാണ് കൊണ്ടുവരാൻ പോകുന്നത്? തിരുത്തൽ രേഖയുണ്ടാകും, അതെല്ലാത്തവണയും അങ്ങനെയാണല്ലോ. ഒരു രേഖ എന്തായാലും ഉണ്ടാകും, അത് പഴയ തിരുത്തൽ രേഖയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പുനഃപ്രസിദ്ധീകരിക്കും. ഇതല്ലാതെ എന്ത് പ്രതീക്ഷിക്കണം ഇപ്പോഴത്തെ നേതൃയോഗങ്ങൾക്ക് ശേഷം? ശ്രീ മഞ്ജുഷ്, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉദ്ധരണിയുണ്ട്, ബുദ്ധിമാൻ സ്വന്തം അനുഭവത്തിൽ നിന്നും അതിബുദ്ധിമാൻ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും പഠിക്കും എന്നാണത്. അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമാനാകാം, അതിബുദ്ധിമാനാകാം. അതിബുദ്ധിമാനാകണമെങ്കിൽ അവർക്ക് മുന്നിൽ ബംഗാൾ ഘടകത്തിൻ്റെ വീഴ്ചയുണ്ട്, ത്രിപുര ഘടകത്തിൻ്റെ വീഴ്ചയുണ്ട്. ഇനി ബുദ്ധിമാനാകണമെങ്കിൽ 2019 2024 കേരളത്തിലുള്ള അവരുടെ അവസ്ഥയുണ്ട്. പക്ഷേ എന്നിട്ടും അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പഠിക്കാൻ തയ്യാറല്ല എന്ന രീതിയിലത്തേക്കാണ് ശ്രീ ജയചന്ദ്രൻ പറയുന്ന പ്രസ്താവന പോലെയാണ് സി പി എം ചിന്തിക്കുന്നത് എങ്കിൽ അവരുടെ ഭാവി ആ രീതിയിലത്തേക്കായിരിക്കുമെന്നാണ് നമുക്ക് തോന്നിപ്പോവുക. അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാദം നോക്കൂ, സംഘടനാ മിഷനറി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നല്ല, അത് തകർന്നുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ സംഘടനാ മിഷനറി തകർന്നു പോയത് എന്തിനാ? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അത് ചലിപ്പിക്കാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് വീട് വീടാന്തരം കയറി ഇറങ്ങി മറ്റുള്ള പാർട്ടിക്കാർ അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് പറഞ്ഞ് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ സംഘടനാ മിഷനറി എന്തുകൊണ്ട് പരാജയപ്പെട്ടു? എങ്ങനെയാണ് സി പി എമ്മിന്റെ സംഘടനാ മിഷനറി എവിടെ പരാജയപ്പെട്ടു എന്നാണ്? അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദത്തിനെ നമ്മൾ അംഗീകരിച്ചാൽ തന്നെ ഞാൻ ചോദിക്കുന്നത്, സി പി എമ്മിന്റെ സംഘടനാ മിഷനറി വീടുകളിലേക്ക് പോകേണ്ട എന്ന് മറ്റാരെങ്കിലും ഇവിടെ പറഞ്ഞോ? അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള വിലക്കുണ്ടായിരുന്നോ? അവർക്ക് ആൾക്കാരെ പോയി കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അവർക്ക് ലഘുലേഖകളും കാര്യങ്ങളും അടിച്ചിറക്കുന്നതിന് വേണ്ടിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ല. അപ്പൊ എന്നിട്ടും പ്രവർത്തകരാരെങ്കിലും പോയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്കിൽ, ആ പ്രവർത്തകരെ, അടിത്തട്ടിലുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാൻ പോലും ഈ പാർട്ടിയും നേതൃത്വവും അമ്പയെ പരാജയപ്പെട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ബിഹേവിയർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ സോഷ്യൽ മീഡിയയിലെ ബിഹേവിയർ പോലും മാറുന്ന രീതിയിലത്തേക്ക് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ ആരെയും കൺവിൻസ് ചെയ്യാനായിട്ട് ഈ പാർട്ടിയുടെ നേതൃത്വത്തിനോ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനോ നേതാക്കൾക്കോ കഴിഞ്ഞില്ല എന്നാണ് അതിനർത്ഥം. അതല്ല എങ്കിൽ അവരെ ഈ വീടുകളിലേക്ക് പോകുന്നതിനോ ഇപ്പൊ ബി ജെ പി നടത്തിയ പ്രവർത്തനം പോലെ, അല്ലെങ്കിൽ കോൺഗ്രസ്, അദ്ദേഹം തന്നെ പറയുന്നത് പോലെ കോൺഗ്രസ് മനോരമയും നടത്തുന്ന പ്രവർത്തനം പോലെ ഉള്ള പ്രവർത്തനത്തിന് പോലും കഴിയാഞ്ഞത് എന്തേ? ഇപ്പൊ മനോരമ പത്രം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക ചാനലാണ് എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഞാൻ ചോദിക്കട്ടെ, ദേശാഭിമാനി എന്നൊരു സംവിധാനമുണ്ടല്ലോ, പ്രചരണത്തിൽ ആരെക്കാളും പിന്നിലല്ലോ. ഈ ദേശാഭിമാനി പടച്ചുവിട്ടിരുന്ന പല കാര്യങ്ങൾ പിന്നീട് അവർ തന്നെ അത് കുറ്റം ഏറ്റുപറഞ്ഞ് തെറ്റേറ്റു പറയേണ്ടി വന്നിരുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജാണ്. ഞാൻ പറയുന്നത്, ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് നൽകാതിരിക്കുന്ന ഒരു വീട്ടിലത്തേക്ക് ഈ പാർട്ടിയുടെ സംഘടനാ മിഷനറി ചെന്നിട്ട് എന്ത് പറയാനാണ്? അവരോട് എന്ത് പറയും? ഇത് 6 മാസത്തെ മുടങ്ങിക്കിടക്കുകയാണ്, അടുത്ത മാസം തരാം എന്ന് പറഞ്ഞിട്ട് പോകാൻ കഴിയുമോ? ഇവന് ഈ പോകുന്ന പാർട്ടി കേഡറും ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന ആളാ, ഇവരെ നാളെയും കാണേണ്ട ആളാ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പും സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ലല്ലോ സഖാവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്തെടുത്തിട്ട്? ശരിയാണ് ശ്രീ എം ജയേന്ദ്രൻ, എന്ത് മറുപടി കൊടുക്കാനാണ്? ഇതൊക്കെയാണ് സംഭവിച്ചത്. അതപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഭരണവിരുദ്ധതയിലേക്കാണ്. അത് അംഗീകരിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാനാകും? അത് അംഗീകരിക്കാതെ എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഈ പാർട്ടി അണികളെ അഭിസംബോധന ചെയ്യാൻ കഴിയും? വെറുതെ അങ്ങ് പറയാം, അത്രയേ ഉള്ളൂ. ഇപ്പോ ഒരു കാര്യം കൂടെ പറയാം, 2019 ശതമാനവുമായിട്ട് ശ്രീ ജയചന്ദ്രൻ താരതമ്യം ചെയ്തു.
2019 പൊട്ടി തകർന്ന തെരഞ്ഞെടുപ്പായിരുന്നു. പൊട്ടി തകർന്ന ഒരു തെരഞ്ഞെടുപ്പിനെ പൊട്ടി തകർന്ന അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ ശ്രീ ജയചന്ദ്രനെ കമ്പയർ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് സി പി എം 7 or 8 സീറ്റ് നേടിയിരുന്ന 2014 തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കണം. അന്ന് 40% മുകളിൽ LDF ഇവിടെ വോട്ടുണ്ടായിരുന്നു. ഇപ്പൊ എത്രയാ? 33%. എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 7% കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് കുറഞ്ഞു എന്നുള്ളതിനെ പൊട്ടിത്തകർന്ന 2019 പൊട്ടിത്തകർന്ന 2024 തമ്മിലുള്ള കമ്പാരിസണിൽ അതെ ഞാൻ പറഞ്ഞത് ഇപ്പം ശ്രീജിത്ത് പറഞ്ഞതിനോട് പ്രശ്നങ്ങളുടെ ആ കാതലിനോട് അടുക്കുന്നുണ്ട് ശ്രീജിത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ. അതിനു മുമ്പ് ശ്രീ പിയേഴ്സൺ പറഞ്ഞ ഒരു കാര്യത്തിന് മാത്രം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു സി പി എമ്മിൻ്റെ കേഡർമാരെന്ന് പറയുന്നത് കൂലിപ്പട്ടാളമാണ് എന്നാണോ ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ അടിസ്ഥാനരഹിതമാണ്. സി പി എമ്മിൻ്റെ ഈ പറഞ്ഞ താങ്കൾ ശ്രീ പിയേഴ്സൺ പറഞ്ഞ കൂലിപ്പട്ടാളത്തിന് അവർക്കാർക്കും കൂലി കൊടുക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ കേഡർമാർക്ക് അവർ പട്ടാളമാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കണിശമായിട്ടും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്താണ് അത്? ഒരു ഡിസിപ്ലിൻ്റെ ഫോഴ്സ് ആണ് അവർ. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. കേഡർ പാർട്ടിയിലെ ആ മെമ്പർമാരെന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ളവർ ഡിസിപ്ലിൻ്റെ ഫോഴ്സാണ്. പക്ഷേ അങ്ങനെ അല്ലാതായി മാറി എന്നുള്ളതാണ് വസ്തുത. അവിടേക്കാണ് ശ്രീജിത്ത് പണിക്കർ ചില കാര്യങ്ങൾ ചോദിച്ചത്. ശരിയാണ്, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ സ്വകാര്യ ഞങ്ങളുടെ പെൻഷൻ കിട്ടിയില്ലല്ലോ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മറ്റേ മാവേലി സ്റ്റോർ പോകുമ്പോൾ ഇന്ന സാധനങ്ങളില്ല, മറ്റേൻ്റെ വില ഇതുപോലൊക്കെയാണല്ലോ. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ശ്രീജിത്ത്, അത് തന്നെയാണ് കാര്യം. ഇത്തരം ചോദ്യങ്ങൾ പല വീട്ടുകാർക്കും ചോദിക്കാനുണ്ട്. ഇപ്പോൾ എനിക്ക് ഞാനൊരു 4 മണ്ഡലങ്ങളിലെങ്കിലും 4 or 5 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ, പത്തനംതിട്ട, മാവേലിക്കര, കോട്ടയം, ഈ 4 മണ്ഡലം കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പം ബന്ധങ്ങളുള്ള പല ഏരിയാസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോകുന്നതേ. പോകുമ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി, ഞങ്ങൾക്ക് ഇവരെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതി ചോദിക്കാൻ. ഇപ്പോൾ സ്വകാര്യ എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചാൽ മതി, അവരെന്ത് പറഞ്ഞാലും ഞങ്ങൾ സമാധാനപ്പെടാൻ തയ്യാറാണ്. പക്ഷെ അതിന് പോലും ഇവന്മാരൊന്നും കയറുന്നില്ലെന്ന് വീട്ടിലെ ഉത്തരവാദി ആരാണ്? അതാണ് മറുപടി പറയാൻ കഴിയുന്നത്. ഇവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അല്ല, അതിന്റെ ഉത്തരവാദി ആരാണ്? ഞാൻ നിഷേധിക്കുന്നില്ല, ഞാൻ അതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാണ്? അല്ല, താങ്കൾ പറഞ്ഞു മഞ്ജുസ് പറഞ്ഞു സദാചാരമാർക്ക് വീടുകളിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് വലിയ സംഘടനാ മെഷീനറി. അല്ല, വലിയ സഖാവ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലല്ല ഇത്, വൺമാൻ ഷോ ഒന്നും അല്ലല്ലോ. അല്ല, അങ്ങനെയാണ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് താങ്കളുടെ പെർസെപ്ഷനാണ്, അത് താങ്കളുടെ കാഴ്ചപ്പാടും വീക്ഷണവുമാണ്. അത് ഞാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അത് എന്റെ വീക്ഷണം മറ്റൊന്നായതുകൊണ്ട് വീടുകളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഭരണം എന്ന കാര്യം താങ്കൾ സമ്മതിച്ചു. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് ഒരു ഭരണവിരുദ്ധതയും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഭരണമല്ലെന്ന്? ഭരണമല്ല, പിന്നെന്താണ്? മഞ്ജുഷ, എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാലത്തും ഈ ചർച്ചയുണ്ട്. പിന്നെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ, പാർട്ടി പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തൽ, ഇതൊക്കെ കൃത്യമായി നടന്നു പോരുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതുതായി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളായിട്ടെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വിശദമായി ചർച്ചയാവുന്ന വേറൊരു വിഷയമാണ്. ഇപ്പോൾ എനിക്ക് മറ്റൊരു ചർച്ചയിലേക്ക് പോകാൻ സഖാക്കന്മാർക്ക് വീടുകളിൽ ചെല്ലുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഭരണവിരുദ്ധത കൊണ്ടല്ല. ഇങ്ങനൊരു നെറേറ്റീവ് ആണ് ശ്രീ എം ജയചന്ദ്രൻ നൽകുന്നത്. താങ്കൾക്ക് ആ അഭിപ്രായത്തിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പ്ലീസ്, ഭരണവിരുദ്ധത എന്നുള്ളതല്ല അതിനകത്ത് പ്രശ്നം. അല്ല, ഭരണവിരുദ്ധത ഇല്ലെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഇല്ല എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. പക്ഷെ സഖാക്കന്മാർക്ക് വീടുകളിൽ ചെല്ലാൻ പറ്റുന്നില്ല. ശരി, കാര്യം അത് ഞാൻ പറഞ്ഞില്ല. അത് കേരളത്തിലല്ല മഞ്ജുഷ്, പ്ലീസ്. ശരി, ശ്രീ എൻ പിയേഴ്സൺ. അല്ല, ഈ നമ്മള് കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്, കേരളം ഭരിക്കുന്ന ഒരു മുന്നണിയുണ്ട്, ഒരു പാർട്ടിയൊക്കെ ഉണ്ട്. ആ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയും തെറ്റും ആണോ എന്ന് തീരുമാനിക്കുന്നതാണല്ലോ ചർച്ചയുടെ അടിസ്ഥാനം. നമ്മൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സർക്കാർ എടുത്ത പല നടപടികളും നമ്മൾ ഒന്നിൻ്റെയും ഒന്ന് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല, കാരണം നിരവധി കാര്യങ്ങൾ.
അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് എങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയോ അവരോട് സംസാരിക്കുകയോ അവരെ ബോധ്യപ്പെടുത്തുകയോ ചെയ്യുക അസാധ്യമായ കാര്യമാണ്. അതെല്ലാം സംഭവിച്ചിട്ടുള്ളത് ഭരണത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അപ്പോൾ ഭരണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകാവുന്ന കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിസന്ധികൾ, അതിനൊക്കെ നാട്ടുകാരൊക്കെ വിളിക്കുന്ന പേരാണ് ഈ ഭരണവിരുദ്ധത എന്ന് പറയുന്ന സാധനം, ആൻറ്റി ഇൻകംബൻസി എന്ന് സഫോളജിസ്റ്റുകൾ പറയുന്ന കാര്യം ഇതാണ്. ഇങ്ങനെ വരുന്നൊരു കാര്യത്തിന് പിന്നെ എന്തിനാണ് അദ്ദേഹം അത് ഭരണവിരുദ്ധത അല്ല എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ഈ ഭാഷ പ്രയോഗിക്കുന്ന എന്തിനാണ്? നമ്മളുടെ മനസ്സിലുള്ള ആശയം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ജയേന്ദ്രൻ എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആശയവിനിമയം നടത്തുന്ന കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് പറയാൻ ഉള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ സഹാക്കന്മാർക്ക് വീടുകളിൽ പോയി പറയാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ശ്രീ ജയേന്ദ്ര സാറിനും അങ്ങനെ സംഭവിക്കുന്നു. കാരണം പറയുവാനൊന്നുമില്ല ഇക്കാര്യത്തിൽ. അതിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും? അപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പോലും ഉത്തരം മുട്ടിച്ചു കളയും. ശരി, ശ്രീ ശ്രീ പണിക്ക. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു വന്നത് തത്വത്തിൽ ശ്രീ പിയേഴ്സണും ഞാനും ഈ ചർച്ചയിൽ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. പക്ഷേ ശ്രീ പിയേഴ്സൺ ഇവിടെ ശരിയായി പറഞ്ഞതുപോലെ അതിന് പറ്റുന്ന ഭാഷ പദപ്രയോഗം എന്നതിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സി പി എമ്മിന്റെ പാർട്ടി മിഷനറിക്ക് അവരുടെ കേഡർ സംവിധാനത്തിന് വീടുകളിലേക്ക് കയറി ചെന്നിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ആഴത്തിലുള്ള ബന്ധങ്ങളുള്ള 4 മണ്ഡലങ്ങളെ പറ്റി പറഞ്ഞു. ഏതാണ്ട് മധ്യ കേരളം അല്ലെങ്കിൽ കുറച്ച് തെക്കേക്ക് വരുന്ന കുറേയധികം മണ്ഡലങ്ങൾ, പത്തനംതിട്ടയുണ്ട്, മാവേലിക്കരയുണ്ട്, കോട്ടയമുണ്ട്, ഈ മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിൽ ആൾക്കാർ പറയുന്നത് എന്താണ്? ഇവരാരും നമ്മളെ കാണാൻ വരുന്നില്ല എന്നുള്ള പരാതി പറയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ പാർട്ടി കേഡറുകളെ വീടുകളിലേക്ക് പോകാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരാണോ അവർക്ക് വീടുകളിലേക്ക് പോകാനുള്ള ആത്മവിശ്വാസം പോലും ഇല്ല. എന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഈ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നതിനെ പറ്റി ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ക്ലൂവും ഇല്ല. ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് പാർട്ടി സംവിധാനമോ നേതൃത്വമോ തയ്യാറാകുന്നില്ല. എന്ന് വെച്ചാൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് എന്താണ് മറുപടി എന്നതിനെ പറ്റി ഇവർക്കും ധാരണയില്ല. അതിനാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. ആൾക്കാർ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ള ബോധ്യം ആ പാർട്ടിക്കുണ്ട്. അതിന് മറുപടി എന്താണ് പറയേണ്ടത് എന്ന് എക്വിപ്പ് ചെയ്ത് വിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം സി പി എം പോലെയുള്ള ഒരു കേഡർ പാർട്ടിക്കില്ല. എന്ന് വെച്ചാൽ പാർട്ടി ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, സർക്കാർ ഏത് രീതിയിലാണ് ഭരിക്കുന്നത്, എന്താണ് ഭരണപ്രതിസന്ധിക്ക് കാരണം എന്നതിനെ പറ്റി ന്യായീകരിക്കാനായിട്ടൊന്നും തന്നെ പാർട്ടിയുടെ കയ്യിൽ അവശേഷിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അത്രത്തോളം ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. ശരിയാണ്, ആ ഒരു സാഹചര്യത്തിലാണ് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി കടന്നിരിക്കുന്നത്. ശരി, നന്ദി ശ്രീ ശ്രീ പണിക്കർ, ശ്രീ എൻ എം പിയേഴ്സൺ, ശ്രീ എം ജയചന്ദ്രൻ പ്രൈൻ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, തെരഞ്ഞെടുപ്പ് തോൽവി മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിക്ക് കഴിയുമോ? പാർട്ടിക്ക് കഴിയുമെന്ന് 20% പ്രേക്ഷകർ മാത്രം, ഇല്ല എന്ന് 78%. പ്രൈൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.